അതെ, ബി ജെ പിയുടെ വൻ വിജയം കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയാധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അവിടെ ഒന്നും തീരുന്നില്ല. ബി ജെ പിയുടെ വിജയാഘോഷങ്ങളും പ്രതിപക്ഷത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളും. കോൺഗ്രസ് ഇനിയും പരാജയം അംഗീകരിച്ചിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ജനാധിപത്യത്തിൽ ഇത് നല്ല പ്രവണതയല്ല. ബി ജെ പിയും സഖ്യകക്ഷികളും വിജയിച്ചപ്പോൾ രാജ്യവും ജനാധിപത്യവും തോറ്റെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. വയനാട്ടിലും റായ്ബറേലിയിലും തിരുവനന്തപുരത്തും ഇന്ത്യ തോറ്റു. എന്താണ് അമേഠിയിൽ സംഭവിച്ചത്? കോൺഗ്രസ് തോറ്റാൽ ഇന്ത്യ തോറ്റു എന്നാണോ ഇവർ പറയുന്നതെന്നും മോദി ചോദിക്കുന്നു. ദാർഷ്ട്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. 17 സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് ജയിക്കാനായിട്ടില്ലെന്നും മോദി പറയുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി അർപ്പിച്ച് രാജ്യസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം അപകടത്തിലാണെന്നും ബി ജെ പി ജനാധിപത്യം അട്ടിമറിക്കാൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് വ്യാപകമായി പരാതിയുണ്ടായിരുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ്, എ എ പി, തൃണമൂൽ കോൺഗ്രസ് എന്നിവർ വോട്ടിംഗ് യന്ത്രങ്ങൾ ഭരണകക്ഷി ഹാക്ക് ചെയ്തെന്നും തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കിയെന്നൊക്കെ ആരോപിച്ചിരുന്നു. ഇതിനുള്ള മറുപടി കൂടിയാണ് മോദി നൽകിയത്. വോട്ടിംഗ് യന്ത്രങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്നാണ് പാർട്ടികളുടെ ആവശ്യം. ഇത് കേന്ദ്ര സർക്കാർ നിരാകരിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ മതിയായ സുരക്ഷയില്ലാതെ ഹോട്ടൽ മുറികളിലും വോട്ടിംഗ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം ലോക്കൽ സ്റ്റേഷനുകളിൽ എത്തിയതായി കണ്ടെത്തിയിരുന്നു. കനത്ത പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടത്. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വിളിച്ചിട്ടും പാർട്ടികൾ പോയില്ലേ എന്ന നരേന്ദ്രമോദി രാജ്യസഭയിൽ ചോദിച്ചു. രണ്ട് പാർട്ടികൾ മാത്രമാണ് പോയത്. അത് താൻ അഭിനന്ദിക്കുന്നു. ഇത്രയധികം പരാതിയുള്ളവർ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ പോകാതിരുന്നതെന്ന് മോദി തുറന്നു ചോദിക്കുന്നു. ഏറെ കാലത്തിന് ശേഷം പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു. സ്ഥിരതയുള്ള ഒരു സർക്കാർ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലം. സ്ഥിരതയുള്ള സർക്കാർ വരുന്നതിന്റെ ഗുണം പല സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റിൽ രണ്ട് എംപിമർ മാത്രമുണ്ടായിരുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആളുകൾ ഞങ്ങളെ കളിയാക്കിയിരുന്നു. പക്ഷേ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു. ജനങ്ങളുടെ വിശ്വാസം നേടുകയാണ് ഉണ്ടായത്. അല്ലാതെ ഒഴിവ് കഴിവ് പറയുകയും പോളിംഗ് ബൂത്തുകളെ കുറ്റപ്പെടുത്തി ഇരിക്കുകയും അല്ലായിരുന്നു. മാധ്യമങ്ങളെ വിലക്കെടുത്തതാണ് ബി ജെ പി ജയിച്ചതെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഇങ്ങനെ നടന്ന ഇവർ പറയുമോ? വോട്ടർമാർ വളരെ ബോധവാന്മാരാണ്. അവർക്ക് പുതിയ ഇന്ത്യ വേണം. ലോക്സഭയിൽ എന്ത് നടക്കുന്നുവെന്നും രാജ്യസഭയിൽ എന്ത് നടക്കുന്നുവെന്നും അവർക്ക് നന്നായി അറിയാം. അതനുസരിച്ച് തന്നെയാണ് അവർ വോട്ട് ചെയ്യുന്നതും. മന്ത്രിസഭാ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ കീറിയറിഞ്ഞതും നാവികസേനയെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിച്ചതും അഴിമതിക്കഥകൾ നിറഞ്ഞതുമായ ആ പഴയ ഇന്ത്യയെ അവർക്ക് തിരികെ കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? മോദി തുറന്നടിക്കുന്നു. $5 ട്രില്യൺ സാമ്പത്തിക ക്ലബിൽ ഇന്ത്യ ഭാഗമാകുന്നത് ഈ സഭയിലുള്ളവരാരും ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് ദയവായി നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും നൽകണം. എല്ലാ നിർദ്ദേശങ്ങളും തുറന്ന മനസ്സോടെയും ഞങ്ങൾ സ്വീകരിക്കും. എല്ലാം തികഞ്ഞവരാണ് ഞങ്ങൾ കരുതുന്നില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു.